ജി കമലേഷ് ചേർന്നു. കമലേഷ്, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട ചോദ്യം, ഉമ്മൻചാണ്ടി എത്തുന്നു, സ്വാഭാവികമായും ഒരുമിച്ച് പോകുമെന്ന് നേതാക്കൾ പറയുന്നു. പക്ഷേ ചെന്നിത്തലയും ഐ ഗ്രൂപ്പും ഇപ്പോൾ തന്നെ ആ ചന്ദ്രശേഖരൻ്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്ങനെ ഈ തീരുമാനത്തെ എടുക്കും എന്നുള്ളതാണ്. ശാലിനി, ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഞാനുള്ളത് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിലാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി കൂടുതൽ മാറുകയാണ് ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്ത് ഈ പുതുപ്പള്ളി ഹൗസ്. പദവികൾ ഒന്നുമില്ലെങ്കിലും സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികായനും അധികാര കേന്ദ്രവും ഉമ്മൻചാണ്ടി തന്നെ ആയിരുന്നു ഇതുവരെയും. പക്ഷേ ഈ ഒരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഹൈക്കമാൻഡ് മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനാക്കിയത് വഴി കൃത്യമായ ചില സന്ദേശങ്ങൾ നൽകുന്നു. ഈ ഒരു മേൽനോട്ടം സമിതി അധ്യക്ഷൻ ഒരു പക്ഷേ നാളെ മുഖ്യമന്ത്രി ആയിക്കൂടാ എന്നില്ല. അത്തരത്തിലുള്ളതാണ് കാര്യങ്ങൾ. പിന്നെ ശാലിനി ചോദിച്ച ചോദ്യം തന്നെ, ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് സ്വാഭാവികമായി തന്നെ പുതിയൊരു പദവിയിലേക്ക് എത്താൻ സാധിച്ചെങ്കിലും അതത്ര എളുപ്പമല്ല മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ തന്നെ ഐ ഗ്രൂപ്പിൻ്റെ ഒരു നിലപാടാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ നാലേ മുക്കാൽ വർഷത്തോളം തന്നെ പ്രതിപക്ഷ നേതാവായി പാർട്ടിയെയും മുന്നണിയെയും നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അവസാനഘട്ടം എത്തുന്ന സമയത്ത് പുതിയൊരു അധികാര കേന്ദ്രം കൂടി വരുന്നതിൽ അമർഷം എന്തായാലും ചെന്നിത്തലയ്ക്കുണ്ട്. പക്ഷേ ഇപ്പോൾ പഴയ രീതിയിലേക്കുള്ള ഒരു ഗ്രൂപ്പ് പോരിൻ്റെ ഒന്നും ഒരു കാഹളം ഒരുങ്ങാനുള്ള സാധ്യത അത്രത്തോളം ഉണ്ടാകില്ല. പ്രത്യേകിച്ചും ഹൈക്കമാൻഡ് കൃത്യമായി കേരളത്തിലെ ഓരോ സാഹചര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നു. ഉമ്മൻചാണ്ടി ഒരു അധികാര കേന്ദ്രത്തിലേക്ക് വന്നെങ്കിലും ആ സമിതിയിൽ ഒരുപാട് നേതാക്കൾ കൂടി ഉണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടലും മേൽനോട്ടവും ഉള്ള സാഹചര്യത്തിൽ ആ പഴയ രീതിയിലേക്കുള്ള ഒരു ഗ്രൂപ്പ് പോരിൻ്റെ കാലത്തേക്ക് പോകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയില്ല. മാത്രമല്ല അത്തരത്തിൽ ഒരു ശക്തമായ ഒരു ഗ്രൂപ്പ് സംവിധാനം ഐ ഗ്രൂപ്പിനും ഇല്ല. എങ്കിൽ കൂടി ശാലിനി സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ആർ ചന്ദ്രശേഖരൻ ആദ്യ വെടി പൊട്ടിക്കിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ ഐ ഗ്രൂപ്പ് കേന്ദ്രങ്ങളിൽ നിന്നും രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നും ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ചെന്നിത്തല അങ്ങനെ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കുള്ള പൊട്ടലും ചിറ്റലും ഒക്കെ വരും മണിക്കൂറുകളിലും പല സ്ഥലത്തുനിന്നും പ്രതീക്ഷിക്കാം നമുക്ക്. കമലേഷ്, ഇനി മുന്നിലുള്ളത് വളരെ കുറച്ച് സമയം മാത്രമാണ്. ഇതിനകത്ത് നമുക്കറിയാം കോൺഗ്രസിന്റെ നിലവിലൊരു അവസ്ഥ എന്താണ് എന്നുള്ളത്. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ലക്ഷ്യം വിജയം മാത്രമാണെന്ന് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റ സ്വരത്തിൽ പറയുമ്പോഴും അതത്ര എളുപ്പമാണോ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ? ഉമ്മൻചാണ്ടിക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയൊരു പദവി കിട്ടിയെങ്കിലും അത്ര സുഗമമല്ല മുന്നോട്ടുള്ള പോക്ക്. പ്രത്യേകിച്ചും ഒന്ന് മുറിവേറ്റ ചെന്നിത്തലയും ഐ ഗ്രൂപ്പും ഒരു വശത്തുണ്ട്. മാത്രമല്ല സംഘടനാ സംവിധാനം കേരളത്തിൽ അതീവ ദുർബലമാണ്. ഏത് രീതിയിൽ ഇനി ഡി സി സി പുനഃസംഘടനകൾ വരും? ഇനിയിപ്പോൾ ഇരട്ട പദവിക്ക് അപ്പുറത്തേക്കുള്ള ഡി സി സികൾ പുനഃസംഘടന വന്നാൽ കൂടി ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ പാർട്ടിയെ എങ്ങനെ ശക്തിപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അവസാന മണിക്കൂറുകൾ മാത്രം, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിനുമൊക്കെ. ആ സമയത്ത് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലെങ്കിലും മുല്ലപ്പള്ളിക്ക് വരെ മത്സരിക്കാമെന്ന് ഇന്നലെ ദില്ലി തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി അത്തരത്തിലുള്ള നേതാക്കളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോരാട്ടം പാർട്ടിക്കുള്ളിലും വളരെ കടുത്തതായിരിക്കും. മാത്രമല്ല ഇനി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ സമയത്തൊക്കെ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരും എന്നുള്ള മുറവിളി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തമൊക്കെ രമേശിലേക്കും മുല്ലപ്പള്ളിയിലേക്കും ഒക്കെ മാറുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷനും കൂടി ആകുമ്പോൾ ഇനി എന്തുണ്ടായാലും ഫലം എന്തായാലും അത് തോൽവി ആയാൽ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഉമ്മൻചാണ്ടിയെ കൂടി നേരിടേണ്ടി വരുന്നു. ഒരു കൂട്ടായ നേതൃത്വം എന്നുള്ള നിലയിലേക്ക് വരുന്നു. അത്തരത്തിൽ മുന്നോട്ടുള്ള പോക്ക് വലിയ വെല്ലുവിളിയാണ്. അതീവ ദുഷ്കരം തന്നെയാണ് ഉമ്മൻചാണ്ടിക്ക് മുന്നിലുള്ളത്. ശാലിനി.